നമ്മുടെയൊക്കെ വീട്ടിൽ ഇഡ്ഡലി ബാക്കി വന്ന എന്ത് ചെയ്യും? ചിലപ്പോൾ അത് വൈകിട്ട് കഴിക്കും, അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചൊരു 4 ദിവസം കഴിയുമ്പോൾ എടുത്ത് കളയും. അപ്പോൾ ലെഫ്റ്റ് ഓവർ ഇഡ്ഡലി വെച്ച് ചെയ്യാവുന്ന ഒരു സൂപ്പർ സ്നാക്കാണിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വെൽക്കം ബാക്ക് ടു കുക്കിംഗ് ക്യൂ. ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം. കടുകെല്ലാം പൊട്ടിയതിന് ശേഷം 1 ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും അരിഞ്ഞത് 2 ഓരോ ടീസ്പൂൺ വീതം ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് 1 പച്ചമുളകാണ്, അത് വട്ടത്തിൽ ഇതുപോലെ അരിഞ്ഞത്. അതുകൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്യാം. അതിനുശേഷം അതിലേക്ക് അത്യാവശ്യം വലിപ്പമുള്ള ഒരു സവാള ഇതുപോലെ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് ഒരു തണ്ട് വേപ്പില. ഇതെല്ലാം കൂടി ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കണം. ചെറുതായിട്ടൊരു ബ്രൗൺ കളറാകുമ്പോൾ അതിലേക്ക് 1 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല. ഇത്രയും ചേർത്ത് ഈ പൊടികളുടെ പച്ചമണം എല്ലാം മാറുന്നത് വരെ ഒന്നുകൂടെ ഒന്ന് ഫ്രൈ ചെയ്യാം. പിന്നെ ഇതിലേക്ക് 1 മീഡിയം വലിപ്പത്തിലുള്ള ഒരു തക്കാളി, അത് ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്ത് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം അടച്ച് വെച്ച് 1-5 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുക്കാം. തക്കാളി നല്ല സോഫ്റ്റായി വരുന്നത് വരെയാണ് കുക്ക് ചെയ്യേണ്ടത്. ഇപ്പോൾ തക്കാളി നന്നായിട്ട് സോഫ്റ്റായി വന്നിട്ടുണ്ട്. 1-5 മിനിറ്റിന് ശേഷമാണ് ഞാൻ ഈ തുറന്നത്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ഇഡ്ഡലി ചേർത്ത് കൊടുക്കാം. അതിന് മുമ്പായിട്ട് 1/2 ഗ്ലാസ് വെള്ളം, സാധാരണ വെള്ളമാണ്, ആ വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോഴാണ് നമ്മൾ അതിലേക്ക് ഇഡ്ഡലി ചേർക്കേണ്ടത്. ഈ സമയം തന്നെ നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഈ വെള്ളം നന്നായിട്ടൊന്ന് തിളച്ചു തുടങ്ങുമ്പോൾ ഇഡ്ഡലി ചേർക്കാം. ഇഡ്ഡലി ഞാനൊരു 5 ഇഡ്ഡലിയാണ് എടുത്ത് വെച്ചേക്കുന്നത്. അത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞോ അല്ലെങ്കിൽ കൈകൊണ്ടും ഇങ്ങനെ പിച്ചി ഇട്ടാലും മതി. അപ്പോൾ അതുകൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇഡ്ഡലി ഇട്ടതിന് ശേഷം മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം. മീഡിയം ഫ്ലെയിമിലിട്ട് 1-2 മിനിറ്റ് ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി എല്ലാ ഇഡ്ഡലിയിലേക്കും മസാല പിടിക്കുന്ന രീതിയിലാക്കി എടുക്കണം. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമ്മുടെ ഇഡ്ഡലി സ്നാക്ക് റെഡി ആയി കഴിഞ്ഞു. നല്ല ടേസ്റ്റാണ് ഇഡ്ഡലി ഇങ്ങനെ ചെയ്യുമ്പോൾ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലെ കുഞ്ഞു കുഞ്ഞു വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.